അയാളെ വാദം അവിടെ തിരികാൻ അനുവദിച്ചില്ല, വേറെ ചില ആളുകൾ ഇടപെട്ടു. സലഫികൾക്ക് വാദം അങ്ങനെയല്ല. മുത്തവാത്തിറായ ഹദീത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സനദിലൂടെ ഒരുപാട് സഹാബികൾ ഉദ്ധരിച്ച് അനിഷേധ്യമാംവിധം അറിയപ്പെട്ടത്, അത് ഹദീത്തുകളിൽ 5% പോലും ഉണ്ടാവില്ല. ബാക്കി 95% ഈ ഖബർ വാഹിദാണ്. അതിൽ 30 സനദുള്ളതും 40 സനദുള്ളതും 20 സനദുള്ളതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതേ സ്വീകരിക്കാൻ പാടുള്ളൂ. മുത്തവാത്തിറായ ഹദീത്ത് മാത്രമേ വിശ്വാസത്തിന് സ്വീകരിക്കാവൂ എന്ന് വന്നാൽ ഒരുപാട് ഒരുപാട് ഹദീത്തുകൾ തള്ളിക്കളയേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അതാണ് മടവൂരികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഖബർ വാഹിദിനെ സംബന്ധിച്ചവർ ഇപ്പോഴും എഴുതിയിട്ടുള്ളത്. ഇപ്പോഴത്തെ CP ഉമ്മർ സുല്ലം എഴുതി, സലാ സുല്ലമി മാത്രം അതിന്റെ ആളുന്നാ നമ്മൾ വിചാരിച്ചത്. ഇപ്പോഴത്തെ അയാൾ എഴുതി, CP ഉമ്മർ സുല്ലം എഴുതി, പണ്ട് നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകം, നബിചര്യയും ഇസ്ലാമിക ശരീരത്തിൽ അതിന്റെ സ്ഥാനവും എന്ന പേരിൽ ചേകനൂരികളെ എതിർക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകം. ആ പുസ്തകത്തിൽ ഖബർ വാഹിദ് തെളിവല്ല എന്ന് മുസ്തഫ സിബായി എന്ന ഇഖ്വാൻ മുസ്ലിമിന്റെ നേതാവ് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയല്ലോ. അതൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുമ്പോൾ ആ പുസ്തകത്തിലെ ആ ഒരാശയം യഥാർത്ഥത്തിൽ അതുമാത്രം മാറ്റിവെക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അമാനി മൗലവി അതും പരിഭാഷപ്പെടുത്തിയെന്നുള്ളൂ. പക്ഷെ അമാനി മൗലവി ആ പരിഭാഷപ്പെടുത്തിയതനുസരിച്ച് അമൽ ചെയ്യുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഹദീസ് വിശ്വാസകാര്യത്തിന് പറ്റുകയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയോ ചെയ്തതായി അമാനി മൗലവിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ അത് അശ്ശരികളാക്കിയതാണ്. എന്ത് അശ്ശരികളാണ് പറയുന്നത്? മുത്തവാത്തിറല്ലാത്ത ഹദീസ് പറ്റൂല. അതിന് സലാസുല്ലമിന്റെ തെളിവ് എന്താറിയോ? മമ്പുറം തങ്ങൾ മുസ്ലിമീങ്ങൾ അന്നമെന്ന് വിശേഷിപ്പിച്ച ജൗഹറത്തു തൗഹീദ് എന്ന അശ്ശരി കിതാബിലുണ്ട്. ഇയാൾക്ക് ഇതൊക്കെ ഇപ്പൊ തെളിവ്? മമ്പുറം തങ്ങൾ പറഞ്ഞതും അശ്ശരികൾ പറഞ്ഞതും ഖുർആൻ സുന്നത്തൊന്നും ഇപ്പൊ ഇയാൾ തെളിവ് വരാൻ കഴിയുന്നില്ല. ഖബർ വാഹിദ് തെളിവല്ല എന്നും പറഞ്ഞിട്ട് എത്ര ഹദീസുകളെ ബുഖാരിന്റെ പരിഭാഷയിൽ ഇയാൾ തള്ളിക്കളഞ്ഞെന്നറിയോ? ഒരിക്കലും തന്നെ ഇസ്ലാമി പ്രസ്ഥാനം അത് പറഞ്ഞിട്ടേ ഇല്ല. ഒറ്റപ്പെട്ട ഹദീസ് ഒന്നും പറഞ്ഞിട്ട് അദ്ദേഹം അതിന് തെറ്റിദ്ധരിപ്പിക്കണം. എന്താ അറിയോ? കിതാബ് അഖ്ബാറില്ലാഹാദ് എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട് സഹീൽ ബുഖാരിയിൽ. അതിന് ഇയാൾ കൊടുത്ത അർത്ഥം എന്താ അറിയോ? ഒറ്റപ്പെട്ട ഹദീസുകൾ. അങ്ങനെ അർത്ഥമല്ല ഇതിന്. ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായൊരു മലയാളം ഒറ്റ വാക്ക് പറയാൻ കഴിയൂല. മുത്തവാത്തിറല്ലാത്ത ഹദീസുകൾ എന്നേ അതിനർത്ഥമുള്ളൂ. ഹദീസുകൾ രണ്ട് വിഭാഗമാണ്, ഒന്ന് മുത്തവാത്തിര്, മറ്റൊന്ന് ഖബർ വാഹിദ്. ഒരുപാട് സനദുകളിലൂടെ വന്നാൽ മുത്തവാത്തിര്, അനിഷേധ്യമാം ഇതും അറിയപ്പെട്ടത്, ധാരാളം സനദിലൂടെ സഹിയായി വന്നത്. അതിന് താഴെയുള്ളതൊക്കെ ഖബർ വാഹിദാണ്. അതിൽ 1 സനദുള്ളതും മുതൽ 5 സനദുള്ളതും 10 സനദുള്ളതും 40 സനദുള്ളതും ഒക്കെ ഉണ്ടാവും ഖബർ വാഹിദിൽ. അതിന് ഇയാൾ ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന ആ വാക്ക് തന്നെ ആധുനിക ഹദീസ് നിഷേധികളുടെ സ്വഭാവമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ കിതാബ് അഖ്ബാറിൽ ആഹാദിൽ ഇയാൾ പറഞ്ഞ് കർമാനി പറഞ്ഞിരിക്കുന്നു. എന്ത്? ഇത് അമലിയാത്തിൽ മാത്രമേ പറ്റുള്ളൂ, അഖീദയിൽ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയുടെ കാലത്ത് ഖബർ വാഹിദ് വിശ്വാസകാര്യങ്ങൾക്ക് പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ചയല്ല. മുമ്പുണ്ടായ ചർച്ച അത് ഹുജ്ജത്താണോ, തെളിവായി പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ഖബർ വാഹിദ് കൊണ്ട് ലന്ന് വ്യക്തമായ അറിവ് കിട്ടുകയില്ല, ഒരു ഏതാണ്ട് ഒരു ഊഹം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന ഒരു വാദം ഉണ്ടായിരുന്നു. ആ വാദത്തിനാണ് ഇമാം ബുഖാരി പറയുന്നത്. പിൽക്കാലത്ത് വന്ന കർമാനി ഇമാം ബുഖാരിന്റെ വാദകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരിയുടെ തുടർന്നുള്ള വിശദീകരണം ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ ആ അധ്യായത്തിന്റെ തലക്കെട്ടിൽ തന്നെ കാണാം. പല ആദ്യം നിസ്കാരത്തിനും നോമ്പിനും അതുപോലെ സ്വത്തോഹരി വെക്കാനും ഒക്കെ ഖബർ വാഹിദ് പറ്റും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഉദ്ധരിക്കുകയാണ്. കണ്ടോ, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൽ യതഫഖഹു ഫിദ്ദീൻ. എല്ലാവരും കൂടി റസൂലുള്ളാഹിന്റെ കൂടെ ജിഹാദിന് യുദ്ധത്തിന് പോകാൻ പാടില്ല. ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കണം. എന്നിട്ട് എന്ത് വേണം? ദീനിൽ ആഴത്തിൽ പഠിക്കണം. യുദ്ധത്തിന് പോയവർ തിരിച്ചു വന്നാൽ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ. ഈ ആയത്ത് എന്തിനാ അവിടെ ഉദ്ധരിച്ചത്? തിരിച്ചു വരുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് വെറും കർമ്മപരമായ കാര്യങ്ങളാണോ? അല്ല, വിശ്വാസ കാര്യങ്ങളുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ഒക്കെ പറയണം. അപ്പൊ കൗലിയത്താല വീണ്ടും ഉദ്ധരിക്കുന്നു, ഇൻജാക്കും ഫാസിക്കും ബിലബയും ഫതബയ്യനു. ഫാസിക്കല്ല ആയ ഒരു വ്യക്തി ഒരു വാർത്തയും കൊണ്ടുവന്നാൽ അതിന്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഫാസിക്കല്ലാത്ത വ്യക്തിയുടെ വാക്ക് തെളിവാക്കാം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അവിടെ വിശ്വാസ കാര്യമെന്നോ കർമ്മകാര്യമെന്നോ പറഞ്ഞിട്ടില്ല. ഇനിയും പറയുന്നു, വകൈഫ ബഅസ നബി ഉമറാഹു വാഹിദം ബഅദ വാഹിദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുമാരെ ഗവർണർമാരെ ഭരണാധികാരികളെ നിയോഗിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഓരോരുത്തരെയാണ് അയച്ചിരുന്നത്, ഒരുപാട് ആളുകളെ അയച്ചിരുന്നില്ല.
അപ്പൊ ഈ ചെന്നിട്ട് റസൂൽ അയക്കുന്ന അമീർ വിശ്വാസകാര്യവും കർമ്മകാര്യവും ദീനിന്റെ മൊത്തം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ ഭാഗം വെട്ടി മാറ്റിയിട്ട് ആദ്യ ഭാഗം മാത്രം ഉദ്ധരിച്ചിട്ട് ഖബർ വാഹിദ് അമലിനേ പറ്റുള്ളൂ എന്നാണ് ഇമാം ബുഖാരി സമർത്ഥിക്കുന്നതെന്ന് സുല്ലമി തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ ചോദിക്കട്ടെ, ഖബർ വാഹിദ് വിശ്വാസത്തിന് പറ്റുകയില്ല എന്നത് അതൊരു വിശ്വാസമാണല്ലോ, അതിന് ആയത്തുണ്ടോ? ഏയ്, അതിന് മുത്തവാത്തരായ രീതിയുണ്ടോ? ഇല്ല. സഹാബത്തിന് ഇജ്മാഉണ്ടോ? അതും ഇല്ല. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവരൊക്കെ വളരെ വ്യക്തമായി ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇതുമാത്രമല്ല, ഹദീസ് നിഷേധികൾക്കെതിരിൽ വാദപ്രതിവാദം നടത്തുകയും ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയുകയൊക്കെ ചെയ്ത ആളാണ് അബ്ദുസ്സലാം സുല്ലമി. അതുകൊണ്ട് അദ്ദേഹത്തെ ഹദീസ് നിഷേധി എന്ന് പറയുന്നത് ശരിയല്ല. ഈ അടുത്തുപോലെ അദ്ദേഹം ചേകനൂരികൾക്കെതിരെ വാദപ്രതിവാദം നടത്തി. അതുപോലെ ചേകനൂരും അങ്ങനെയാണ് രംഗത്ത് വന്നത്. പഴയങ്ങാടിയിലുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലെ അഹലുൽ ഖുർആൻകാര് നിസ്കാരം അഞ്ചില്ല മൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ല അഞ്ചുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരോട് വാദപ്രതിവാദം നടത്താൻ രംഗത്ത് വന്ന ആളാണ് ചേകനൂർ. പിന്നെ അദ്ദേഹം തന്നെ ഹദീസ് നിഷേധിയായി മാറുന്നല്ലേ നമ്മൾ കണ്ടത്. അതുപോലെ സലാം സുല്ലമി ഒരുപാട് ഹദീസുകളെ നിഷേധിച്ചിട്ടുണ്ട്. അയാളുടെ ബുഖാരി പരിഭാഷയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ, മൂന്നാം വാർഡ് 568-ാമത്തെ പേജിൽ, സിറാത്ത് പാലം ഇല്ലെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നു. സിറാത്ത് പാലം ഇല്ലാന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ മുസ്ലിമീങ്ങൾ? അതിൽ നാളെ പരലോകത്ത് നരകത്തിന് മീതെ ഇടപെടുന്ന ഒരു പാലമാണിത്. അത് കൊക്കകളും കൊളുത്തുകളും ഉള്ളതാണ്. അതിലെ കടന്നു പോകുന്ന ആളുകൾ അത് കൊളുത്തിട്ട് നരകത്തിലേക്ക് വീഴ്ത്തും. ഇതൊക്കെ എല്ലാ മുസ്ലിമീങ്ങളും എക്കാലത്തും വിശ്വസിച്ചിട്ടുള്ളതും മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പഠിപ്പിച്ചു പോന്നിട്ടുള്ളതുമാണ്. പക്ഷെ ഇയാൾ പറയാണ് സിറാത്ത് പാല ഇല്ല. ഏത് മുൻഗാമി അത് പറഞ്ഞിട്ടുള്ളത്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ആ ഹദീസിൽ ആ പരാമർശം തന്നെ ഇല്ല. അയാള് അയാളുടെ സ്വന്തം വകയായിട്ട് അങ്ങോട്ട് പറയാണ്. അതുപോലെ നിസ്കാരത്തിൽ നമ്മൾ മസീഹ് ദജ്ജാലിന് രക്ഷ ചോദിച്ച് പ്രാർത്ഥിക്കും. ഇയാൾ എന്താ പറഞ്ഞറിയോ? ദജ്ജാൽ എന്നതൊരു വ്യക്തിയല്ല, സത്യം മറച്ചു വെക്കുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും പറയുന്ന പേരാണ്, കണ്ടോ. അപ്പൊ ദജ്ജാൽ എന്ന് പറയുന്ന അവസാന കാലത്ത് വരുന്നൊരു വ്യക്തി തന്നെയാണ്. അത് മുത്തവാത്തിർ എന്ന് പറയപ്പെടാൻ മാത്രം ധാരാള കണക്കിന് ഹദീത്തുകളിലൂടെ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? മസീഹ് ദജ്ജാലിനെ നിഷേധിക്കുന്നു. അത് സത്യം മൂടി വെക്കുന്ന എല്ലാ വിഭാഗത്തിനും മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത്. ഇതുമാത്രമല്ല, എത്രയെത്ര സംഭവങ്ങൾ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലത്ത് ചന്ദ്രൻ പുലർന്നു, അത് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ മനാഖിബുൽ അൻസാർ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചു. ഇന്നഅഹല മക്കത്ത സഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിയഹു ആയതൻ. കണ്ടോ, ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ മക്കക്കാർ നബിയോട് ആവശ്യപ്പെട്ടു. ഫറാഹുമുൽ ഖമറ ശിഖൈൻ, അപ്പോൾ ചന്ദ്രൻ രണ്ട് പിളർപ്പായി കാണിച്ചു കൊടുത്തു. ഹത്താറു ഹിറാ ബൈനഹുമാ, ആ രണ്ട് പിളർപ്പിനിടയിലൂടെ സഹാബികൾ മക്കക്കാർ ഹിറാ മല നോക്കിക്കണ്ടു. ഇത് വളരെ വ്യക്തമായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. ഖുർആനിൽ പറഞ്ഞു സൂറത്തുൽ ഖമറിൽ തന്നെ, ഇഖ്തറബത്തി സാഅത്തു വൻശക്കൽ ഖമർ, ചന്ദ്രൻ പുലർന്നു. കണ്ടോ, അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പുലർന്നു. അങ്ങനെ തന്നെ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇൻശക്കൽ ഖമറു വനഹ്നു മഅ നബി സാസം ബിമിനൻ, ഞങ്ങൾ റസൂലുള്ളാഹിനോടൊപ്പം മിനയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ പുലർന്നു. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, ഇഷ്ഹദു, നോക്കിക്കോളൂ. വദഹബത്ത് ഫിർഖത്തുൻ നഹവൽ ജബൽ, അതിന്റെ ഒരു കഷ്ടം ആ പർവ്വതത്തിന്റെ നേരെ നീങ്ങി. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിലുണ്ട്. അപ്പൊ മുത്തവാത്തിറായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണിത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വൻശക്കൽ ഖമർ എന്ന ആയത്തിന് വ്യാഖ്യാനിച്ചിരുന്ന തഫ്സീറിൽ എഴുതി, ഖദ് കാന ഹാദാ ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചതാണ്. കമാ സബത്ത ദാലിക ബിൽ അഹാദീസിൽ മുത്തവാത്തിറ ബിൽ അസാനീദി സ്വഹീഹ, സഹീഹായ ഹദീസുകൾ കൊണ്ട് മുത്തവാത്തിറായ ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞതാണ്. ഫഖദ് സബത്ത ഫി സ്വഹീഹ അൻ ഇബ്നു മസ്ഊദ് അന്നഹു ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞു പോയി, അതിൽ ഇതും പറഞ്ഞിട്ടുണ്ട്. വഹാദാ അംറു മുത്തഫഖുൻ അലൈഹി ബൈനൽ ഉലമാ, മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള വിഷയമാണിത്. അന്ന ഇൻശിക്കാക്കൽ കമലിക്ക് അത് ഫി സമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലത്ത് ചന്ദ്രൻ പുലർന്നു എന്നത്. പക്ഷേ സുല്ലമി എന്താണ് അതിനെ നിഷേധിച്ചു, ചന്ദ്രൻ പുലർന്നു എന്നതിനെ നിഷേധിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ദാ ഇബ്നു അജർ അസ്കലാനിയുടെ പേരിൽ അയാൾ എഴുതുക. അപ്പൊ ഇബ്നു അജർ അസ്കലാനി ഇദ്ദേഹത്തിന്റെ ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തട്ടിപ്പാ. അനസും ഇബ്നു അബ്ബാസും ഈ സംഭവത്തിന് സാക്ഷികളായിട്ടില്ല. കാരണം ഈ സംഭവം ഹിജ്റയുടെ 5 വർഷം മുമ്പ് മക്കയിൽ വെച്ച് സംഭവിച്ചതാണ്. ഇബ്നു അബ്ബാസ് അന്ന് ജനിച്ചിട്ടില്ല. അനസ് അന്ന് 4 വയസ്സുള്ള കുട്ടിയായി മദീനയിൽ ജീവിക്കുകയാണ്.
അല്ലെങ്കിൽ 5 വയസ്സ്.